അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അമേരിക്കയിലെ പ്രൊഫസർ ഡോക്ടർ ഒക്കോഡയുടെ ഇസ്ലാമിക പരിവർത്തനത്തെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അദ്ദേഹം എങ്ങനെ മുസ്ലിമായി എന്ന ചോദ്യത്തിന് അത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ 6 വർഷത്തെ കോളേജ് ജീവിതത്തിൻ്റെ ഇടയിലാണ് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ 6 വർഷത്തെ കോളേജ് ജീവിതം, അതിനിടയിൽ സൂറത്ത് ഹിജറയിലെ മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന ആശയത്തിലുള്ള ആയത്ത് കേൾക്കാൻ ഇടയായതാണ് അദ്ദേഹത്തെ മുസ്ലിമാക്കിയത്. മുസ്ലിമാകുന്നതിന് മുമ്പ് ആളുകളോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്നോ സംസാരിക്കണമെന്നോ അറിയില്ലായിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ശേഷം അറബി പഠിക്കാൻ സിറിയയിലേക്ക് പോയി. അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പ് ക്ലാസ്സിലെ കുട്ടികളോട് വളരെ പരുഷമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. എന്നാൽ മുസ്ലിമായതിനു ശേഷം കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ഇത് കാരണം ക്ലാസ്സിലെ 10 കുട്ടികൾ മുസ്ലിമായി. ജപ്പാനിൽ ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാന കാരണക്കാരനാണ് ഡോക്ടർ ഒക്കോഡ. അതെ, ഉപദേശങ്ങൾ കേട്ട് നന്നാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നന്നാവുന്നതിനുള്ള സാധ്യത ഒരാളുടെ പ്രവർത്തനം കണ്ട് നന്നാവാനാണ് എന്ന പൊതുതത്വത്തെ ഉറപ്പിക്കുന്നതാണ് ഇത്. ഇപ്രകാരമായിരുന്നു മുൻഗാമികൾ, അവർ ചെയ്യുന്നതേ അവർ പറയാറുണ്ടായിരുന്നുള്ളൂ. കേവലം 23 സംവത്സരങ്ങൾ കൊണ്ട് അധാർമികതയിൽ അഭിരമിച്ചിരുന്ന ജനതയെ ഒന്നടങ്കം തന്റെ സ്നേഹവായ്പയും സ്വഭാവ ചാരുതയും കൊണ്ടാണ് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിപ്പണിതത്. തിരുസ്വഭാവ വൈശിഷ്ട്യത്തിന്റെ വിജയമായിരുന്നു അത്. സമൂഹത്തിന്റെ സമൂല മാറ്റത്തിന് തിരികൊളുത്താൻ സൽസ്വഭാവത്തിന് സാധിക്കുമെന്നതിന് നബിജീവിതം മികച്ച സാക്ഷ്യമാണ്. സൽസ്വഭാവികളെ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കൂ, അവരെ അനുസരിക്കാൻ മനുഷ്യർ സന്നദ്ധനാവും. പെരുമാറ്റം പേരുമാറ്റും എന്നാണല്ലോ ചൊല്ല്. പെരുമാറ്റത്തെ വാർത്തെടുക്കുന്നതിൽ സ്വഭാവ സംസ്കരണത്തിന് അനൽപമായ പങ്കുണ്ട്. എന്താണ് സൽസ്വഭാവം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യദിനത്തിൽ മീസാനിൽ ഭാരം തൂങ്ങുന്ന 2 പ്രവർത്തനങ്ങളാണ് തഖ്വയും സൽസ്വഭാവവും. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, നിക്ഷയം അള്ളാഹുവിൻ്റെ അടിമ അവൻ്റെ സൽസ്വഭാവം കാരണമായി പരലോകത്തിലെ മഹത്തായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കും. ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയോട് വർഷങ്ങളോളം സന്തോഷത്തിലും ദുഃഖത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും ഒന്നിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ യഥാർത്ഥ സ്വഭാവം വെളിവാക്കുന്നു. ക്ഷമയോടും സഹനത്തോടും വിട്ടുവീഴ്ചയോടും കൂടി ജീവിക്കേണ്ട സന്ദർഭമാണിത്. സുഖകരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉരക്കല്ലായി അറിയപ്പെടുന്നത് സത്യസന്ധമായ സ്വഭാവമാണ്. ദാമ്പത്യമായാലും സുഹൃത്ത് ബന്ധമായാലും ഒന്നിച്ച് ജീവിക്കുന്നവരോട് പരിപൂർണമായി വർത്തിക്കുക എന്നതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ കാലത്തും ഒരു മാറ്റവുമില്ലാതെ മറ്റുള്ളവരുടെ അവകാശം പരിപൂർണമായി വകവെച്ച് നൽകി സൽസ്വഭാവത്തോടെ വർദ്ധിക്കുമ്പോൾ ജീവിതം മനോഹരവും സുഖകരവുമായി തീരുന്നു. ഏതൊരു കൊടുങ്കാറ്റിലും ആടിയുലയാത്ത, പ്രളയത്തിൽ മുങ്ങിത്താഴാത്ത അടിയുറച്ച ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയായി നാം മാറുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് അത് പ്രചോദനമായി ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.